എല്ലാവർക്കും നമസ്കാരം. നമ്മൾ അടുത്തൊരു എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മൾ മിറാക്കിൾ ഫാം ഹൗസിലാണ് ഉള്ളത്. ഇന്നിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതാണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല ജാതി. ഈ ഒരു മരം കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റിയില്ല. അത്രയ്ക്ക് നല്ല ഇതായിട്ട് കാഴ്ച നിൽക്കുന്നത്. സാധാരണ നാടൻ ജാതി എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുകയല്ല. ഇതിൻ്റെയൊക്കെ ഒരു പരിപാലന രീതി എങ്ങനെയാണെന്ന് ഇന്ന് നമ്മളോടൊപ്പം ഉള്ള ബീച്ചാണ്ടാണ് പറഞ്ഞുതരുന്നത്. ബീച്ചാട്ടാ, അടുത്തൊരു എപ്പിസോഡിലേക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ ജാതി നാടനാന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. ഇതെങ്ങനെ സാധിച്ചു? ഇത് നമസ്കാരം, ഇത് വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇത് പണ്ട് വെച്ച നാടൻ ജാതിയാണ്. പക്ഷെ ഇതിൻ്റെ കായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ സീസൺ എന്ന് പറഞ്ഞ പോലെ എപ്പോഴും വേനൽക്കാലത്ത്, ഇത് വേനൽക്കാലമാണല്ലോ. അതെ അതെ, ഇതിപ്പോൾ ഏപ്രിൽ 22 വേനൽക്കാലമാണല്ലോ. മഴ രണ്ട് പെയ്തു, പക്ഷെ ഈ മഴ പെയ്ത ജാതിക്കാ അല്ല ഇത്. ഇത് വേനൽക്കൊണ്ട വിരിഞ്ഞ ജാതിക്കായി. ഇപ്പം ഇത് മൂക്കാറായ ജാതിയാ. അപ്പോൾ ഇതുപോലെ കൊലച്ച് ഏത് വേനൊക്കെ നിറഞ്ഞു കഴിക്കും. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇതിന് പത്രി നല്ലപോലെ ഉണ്ട്. അതുപോലെ തന്നെ എപ്പോഴും ഇതിൻ്റെ കായുണ്ടായിരിക്കും. ജല വെള്ളം കുറച്ച് മതി. ഇപ്പം നമ്മൾ പല ഇനം എനിക്കറിയില്ല, പക്ഷെ ഇതൊക്കെ നാടൻ ജാതികളാണ്. ഇവിടെ പക്ഷെ അതിലൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഒത്തിരിയേറെ ആവശ്യക്കാരുണ്ട്. ഇതിൻ്റെ കുരുക്കൾ നമ്മൾ കിളിപ്പിച്ചിട്ട് കൊടുക്കും, വേണേ കൊണ്ട് വെക്കുക. അല്ല ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്യാനൊന്നും അത്രയൊന്നും എടുക്കാൻ പറ്റില്ല. നമ്മൾ കുരു വെച്ച് കിളിപ്പിച്ചാൽ മതി, ഒരു 3-4 വർഷം കൊണ്ട് കായ്ക്കുന്നു. പക്ഷെ കായ്ച്ചാൽ ഇതൊട്ട് പോവുകയല്ല. എത്ര വർഷം ചെടിയത്? ഇതൊരു 10-15 വർഷമെങ്കിലും ആയെന്ന് തോന്നുന്നു. അത്ര ആയിട്ടുണ്ട്. ഓക്കെ, 15 വർഷമായി. ഇതിൻ്റെ അകത്ത് ഒരു പ്രത്യേകത നിങ്ങൾ നോക്കണം. ഇതിനകത്ത് ഈ കാ മൂത്തമുണ്ട്. ഇത് മുകളിലോട്ട് കാണിച്ചാൽ കായ ഉണ്ടാകാൻ തുടങ്ങിയതുകൊണ്ട് നിറച്ചുകൊണ്ട് നല്ല ഉണ്ട്. ഇവിടെ വാ, ഇവിടെ വാ. ഇത് കണ്ടോ പൂ. ഇത് പൂവാണ് അല്ലേ? മനസ്സിലായോ? ഇത് ചെറിയ കാ കിടക്കുന്നുണ്ടോ? ദേ ദേ കണ്ടോ, അങ്ങോട്ട് മുകളിലേക്ക് നോക്കിയേ. അത് ഒരു കൊല തന്നെ ഉണ്ടത്. ഇത് ലൈറ്റ് കറക്റ്റ് ആണെങ്കിൽ ആ കൊല നോക്കി, കറക്റ്റ് എല്ലാം കിട്ടുന്നുണ്ട്. ആ അത്രയും നല്ല ഇതാണ്. വിജയടാ, ഇപ്പം നമ്മൾ ഹൈബ്രിഡ് ഇനത്തിലാണ് ഇതുപോലെ കൊല കുത്തിയൊക്കെ ജാതിക്ക കായ്ക്കുന്നുണ്ട്. സാധാരണ നാടനെ ചെയ്തെന്ന് പറയുമ്പോൾ വിശ്വസിക്കാനേ പറ്റുന്നില്ല. എന്താണ് ഇതിന് പിന്നെ ചെയ്യുന്നത്? നല്ലൊരു രസമുണ്ട്. അതെ, ഇതിന് ഒരു ടെക്നോളജി ഇല്ല. ഇല്ല, ചുമ്മാറ. ആ, ഇതിന് അത്യാവശ്യം വെള്ളം കൊടുക്കുന്ന ഒരു ടെക്നോളജി ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അല്ലാതെ വളമൊന്നും ഓവറിട്ട ജാതി ഒരു പരിവായി പോകും. അതൊന്നുമല്ല, ജാതി നാടനാണ്. ഇതൊരു വെറൈറ്റിയാണ്, ആരോ കണ്ടുപിടിച്ചു എവിടെയോ ഇരുന്നു. നമ്മുടെ കയ്യിലുണ്ട് ഇപ്പോൾ. പിന്നെ നല്ല പത്രയുണ്ട്, നല്ല കുരുവിന് വലിപ്പമുണ്ട്, തൂക്കമുണ്ട്, ഒക്കെ ഉണ്ട്. അതൊന്നും ഞാനിത് അന്വേഷിച്ച് നോക്കാൻ സമയമില്ല. പിന്നെ നല്ല സൂപ്പർ സാധനമാണ്. ഇതിൻ്റെ കുരു ഞങ്ങൾ കിളിപ്പിക്കുന്നുണ്ട്, തൈ കൊടുക്കും, ഒത്തിരി വില മേടിക്കാതെ. അപ്പോൾ അതോ ചെയ്യുന്നുള്ളു, അതിൻ്റെ ടെക്നോളജി കാണിക്കാം. അപ്പോൾ ആ ജാതിയുടെ ചൂട്ടി കാണിച്ചാൽ മതി. ഓക്കെ, മതി, തീർച്ചയായിട്ടും. ഇതാണ് ടെക്നോളജി. ഇത് ഒരു PVC പൈപ്പ് എടുക്കുക, ഒരു 4-3 ഇഞ്ചോ. എന്നിട്ട് അതിൻ്റെ അടിയിൽ ഒരു 1 അടി ഗ്യാപ്പിൽ ഇങ്ങനെ ഇത്രയുള്ള തുളകൾ ഇടുക. ചെടിച്ചട്ടിയാണ്, അതേലല്ല ഇടേണ്ടത്. ഇതേലാണ് തുളയുടെ ഗ്യാപ്പ്. ആ ഓക്കെ, അത് ഞാൻ കാണിച്ചോളാം. ഇത് ഈ ഈ ഒരു വലിപ്പം ഉള്ളത്, അതല്ല ഇങ്ങനെ ഒരു വിരൽ കടക്കുന്ന പോലെ ഇങ്ങനെ അടിയിലല്ല, ഇങ്ങനെ ഇടുക. സൈഡ് വഴി ഇടുക. അടി തുളയാണല്ലോ. എന്നിട്ട് ഇങ്ങനെ ഇട്ടതിന് ശേഷം അത് 1 അടി മാന്തി കുഴിക്കണം. വെട്ടി കുഴിച്ച ജാതിയുടെ വേര് പോകും. എന്നിട്ട് കുഴിച്ച് മാന്തി ഒരു 1.5 അടി താത്തം കിടുക. എന്നിട്ട് ഇത് എപ്പോഴും മൂടിയേ വെക്കാവുള്ളൂ. അതിന് കരികൾ വീണാൽ അതിൻ്റെ ഹോളുകൾ അടയ്ക്കും. അപ്പോൾ ഇത് നമ്മൾ മൂടിയിടണം. 1.5 അടി, ഇതൊരു 3 അടി പൈപ്പ് എടുത്തു. 1.5 അടി നമ്മൾ മണ്ണിലേക്ക് ഇറക്കി ഹോളിട്ട്, സൈഡിക്ക് ഹോളിട്ട് അത് നല്ലപോലെ ചവിട്ടി ഉറപ്പിച്ചു. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇത് മൂടി വെക്കുക. എപ്പോഴും അതിനകത്ത് വളം, ഒരുപിടി വളം വാരി ഇട്ടെന്ന് വെച്ചു. എന്നിട്ട് വളം കലക്കിയിട്ട് അതിനകത്തോട്ട് ഒഴിച്ചാൽ മതി. ഒരാഴ്ചയിൽ ഒരു 10 ലിറ്റർ വെള്ളം കൊടുത്താൽ ഈ ജാതി നിന്നു. ഞാൻ പറയട്ടെ, വെള്ളത്തിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളത്തിൽ കാര്യങ്ങൾ ക്രമീകരിക്കാം. ചുറ്റും നിറച്ചു ഒരുപാട് സംവിധാനമുണ്ട്. ഇത് ഫുള്ള് പൊതയും കൂടെ ഇട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ അതേപടി ജാതി വയ്ക്കും. അപ്പം മഴക്കാലത്തൊരു സംഭവം എന്നാണെന്നറിയോ, മഴക്കാലത്ത് നിങ്ങൾ കുറേ വളം കൊണ്ട് അങ്ങോട്ട് വാരിയിട്ടു, അതായാലും ഒലിച്ചു പോകും. ശരിയാണ് മഴയത്ത്. പക്ഷെ നമ്മളിവിടെ എന്നാ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒരു പിടി വെള്ളം കലക്കി ചെയ്യുന്നതിനകത്തോട്ട് ഒഴിച്ചിട്ട് അടച്ചങ്ങ് വെച്ചു. ഓക്കെ, ചുറ്റും വെള്ളമുണ്ട്, അവൻ പതുക്കെ അത് എടുത്തോളും. അപ്പൊ ഡോസ് കുറയ്ക്കണം, പൊള്ളി പോരുത് ചെടി. അങ്ങനെ ചെയ്യാം, എല്ലാം ഇതിനകത്ത് കൊടുക്കാന്ന്. ഇതൊരു സിസ്റ്റമാണ്. അത് കൊടുത്തുകൊണ്ടൊന്നുമല്ല ആ ജാതി ഉണ്ടായത്. അത് ഇത് ഒരേ ജാതിയാണോ? അല്ലല്ല, ഇതിന്റെ കായും അതിന്റെ കായും ഒരേ സ്ഥലത്ത് നിൽക്കുന്ന നിങ്ങൾ കമ്പയർ ചെയ്തു. അത് കൊലച്ചു മറിഞ്ഞു കിടക്കാണ്. അതൊരു വെറൈറ്റിയാണ്. അതിന്റെ അരികൾ വിത്തുകൾ കിളിപ്പിച്ച് തരാം. തിരക്കെ ഇപ്പൊ ഇല്ല. അപ്പൊ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ ഇവിടെ വന്ന് കാണുക. എല്ലാവർക്കും സ്വാഗതം. അതെല്ലാം നമ്മള് മദർ പ്ലാന്റ് കണ്ടിട്ട് വേണം മേടിക്കാൻ. അതെ അതെ, വന്നോട്ടെ, കണ്ടോട്ടെ, സ്വാഗതം. ഞായറാഴ്ച അവധിയാണ് കേട്ടോ. സെക്കൻഡ് സാറിനെ ഞാൻ ഉണ്ടാവുകയല്ല. പിന്നെ ഹോളുകളൊക്കെ സന്ധ്യ സമയത്തും അതുപോലെ തന്നെ
വാട്സപ്പിൽ മാക്സിമം ബന്ധപ്പെടും. പിന്നെ പോട്ടിന്റെ കാര്യത്തിൽ നമ്മൾ മുമ്പ് ചെയ്ത ഒരു വീഡിയോ, അതിനകത്ത് മോന്റെ നമ്പറാണ്, എനിക്കെല്ലാം കൂടെ കൈകാര്യം ചെയ്യാം. നമ്മള് ഇപ്പം ഒരാടിനെ ഒരാവശ്യത്തിന് ഒരാൾ രാത്രി ഒരു ഡോക്ടറെ വിളിച്ചിട്ട് എടുത്തില്ലേ വിളിക്കും, ചേട്ടാ എന്താ ചെയ്യേണ്ടത്, അപ്പൊ അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കും. അത് ചിലപ്പോ രാത്രി 2 മണിക്കായിരിക്കും. അത് ആവശ്യകത, ഇത് കർഷകൻ അത് ചെയ്യേണ്ടതാണ്. അത് വേണ്ടവരെ എൻ്റെ ബിസിനസ് ഒന്നുമല്ല, എനിക്ക് വലിയ നേഴ്സറി ബിസിനസ് ഒന്നുമല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മൾ നല്ല സാധനം തരാം. ഇതിന്റെ ആണെങ്കിലും തൈ ഇവിടെ വന്ന് കണ്ടിട്ട് തരാം, കൊണ്ടുപോകും, തുറവുള്ളൂ. ഓക്കെ, ഒരുപാട് നന്ദി ബിജേട്ടാ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് ഇത്രയും പറയുന്നത് ഞാൻ പറയട്ടെ, എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ച് യൂട്യൂബ് ചെയ്യുന്നു, യൂട്യൂബ് ചെയ്തിട്ട് ജനത്തിലേക്ക് എത്തിക്കുക. അല്ലാതെ ഞാൻ ഈ വീട്ടിലിരുന്നാലൊന്നും ഇത് എത്തുമല്ലാരും. പക്ഷെ എത്തുമ്പോൾ അത് സ്വീകരിക്കുന്നവർ ഓരോരുത്തരുടെ മൈൻഡ് അനുസരിച്ച് സ്വീകരിക്കും. ഒറ്റ കാര്യം കൂടെ പറയട്ടെ, സർക്കാർ മഴമറ കൊടുത്തു, ചിലർ തുണികളൊക്കെ ഇടും, ചിലര് അതിനകത്ത് വിറക് കയറി വെക്കും, ചിലര് നല്ലപോലെ പച്ചക്കറി വെക്കും. നമ്മുടെ ഇവിടെ പച്ചക്കറി നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ ഓരോരുത്തരുടെ ചിന്ത അനുസരിച്ച്. ഓക്കെ, ഒരുപാട് നന്ദി ചേട്ടാ.